ഇപ്പോൾ ഇന്ത്യ വളരെ ഒരു ദാരുണമായ അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഭരണഘടന, ജനാധിപത്യം ഇതൊക്കെ എന്നോ ഇന്ത്യയിൽ നിന്ന് എടുത്തു പോയിരിക്കുന്നു, തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കാരണം ഈ ഒരു വോട്ടിംഗ് യന്ത്രത്തിൻ്റെ തട്ടിപ്പ് കൊണ്ട് തന്നെയാണ്. ഈ തട്ടിപ്പ് നടത്തുന്നതാണെങ്കിലോ, ഗുജറാത്തിൽ നിന്ന് വന്ന രണ്ട് ഡിനോസറുകൾ, ഗുണ്ടകൾ, തീവ്രവാദികൾ, അതായത് ഈ അമിത്ഷയും മോദിയും, ഇവരാണിത് നടത്തുന്നത്. ഇവരുടെ കൂട്ടുകൊള്ളക്കാരായിട്ടുള്ള ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലത്തെ കുറേ മൃഗങ്ങളും ചേർന്നിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിനെ ഓരോ ദിവസം വലിച്ച് കീറിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ ഇവന്മാർ, ഈ അമിത്ഷയും മോദിയും, ഈ ബി ജെ പി പാർട്ടി 30 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും സാധ്യമാവാത്തൊരു സംഗതിയാണ് ഗുജറാത്തിൽ ഇവർ ചെയ്യുന്നത്. ഗുജറാത്തിൽ ഇങ്ങനെ 30 കൊല്ലമൊക്കെ ബി ജെ പിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രം എന്ത് നന്മയാണ് ഗുജറാത്തികളോട് ഇവർ ചെയ്തിട്ടുള്ളത്? ഗുജറാത്തിൽ എന്നും ഏതെങ്കിലും ഒരു വിദേശത്തു നിന്നൊരു ഭരണാധികാരി ഇന്ത്യ കാണാൻ വേണ്ടി വന്നാൽ ഉടനെ തന്നെ അവിടെ മതിൽ കെട്ടിയിട്ടും സാരി കെട്ടിയിട്ടൊക്കെയാണ് ഈ പാവപ്പെട്ടവരെ കാണാതിരിക്കാൻ വേണ്ടി മറച്ചു വെക്കുന്നത്. അത്രക്ക് ദാരിദ്ര്യമാണ്. ഗുജറാത്തിൽ കൂടെ കടന്നു പോകുന്ന മലയാളി ട്രക്ക് ഡ്രൈവർമാർ വരെ പറയുന്നത് അവിടുത്തെ ദാരിദ്ര്യം കണ്ടാൽ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം ചാടുന്ന പറയുന്നത്. അത്രക്ക് മാരകമായ ദാരിദ്ര്യമാണ്. ഒരു കുറച്ചൊരു പാത്രത്തിൽ ചോറ് കണ്ടാൽ ഒരു 100-120 ആൾക്കാർ നേരെ വട്ടം വിളഞ്ഞ് അവിടെ വന്നിരിക്കും കുറച്ച് ചോറ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ പട്ടിണിയാണ് ഗുജറാത്തിൽ. ആ ഗുജറാത്തികൾ എന്ത് നന്മ കണ്ടിട്ടാണ് 30 വർഷമൊക്കെ ഈ ബി ജെ പിക്ക് വോട്ട് ചെയ്യുക? ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ അവിടെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ട് തന്നെയാണ് 30 കൊല്ലക്കാലം ഭരിക്കുന്നത് ഈ ബി ജെ പി എന്ന് പറഞ്ഞ മൃഗീയ പാർട്ടി. ആ ഒരു അടവ് അതേപോലെ തന്നെ ഇന്ത്യയുടെ മേലെ അപ്ലൈ ചെയ്തിരിക്കുകയാണ് ഈ അമിത്ഷയും മോദിയും ചേർന്നിട്ട്. വളരെ എളുപ്പമാണ്. കാരണം അധികാര കേന്ദ്രങ്ങളിലൊക്കെ RSS-കാരനെ കയറ്റിയിരുത്തുക, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിൽ കീശലാക്കുക, അവരവർക്ക് ഇഷ്ടമുള്ള, മോദിക്ക് ഇഷ്ടമുള്ള, അമിത്ഷാക്ക് ഇഷ്ടമുള്ള 2-3 ആൾക്കാരനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേതാവായിട്ട് വെക്കുക, പിന്നെ പരമസുഖമാണ് കാര്യങ്ങൾ. പിന്നെ നന്നായിട്ട് എല്ലാ കാലത്തും ഇന്ത്യ പോലും ഭരിക്കാം, എന്തിനു ഗുജറാത്ത്, മൊത്തം ഇന്ത്യ തന്നെ ഭരിക്കാം, ജനങ്ങൾക്കൊരു പ്രശ്നമില്ല. പിന്നെ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർ, അവർക്ക് തീരെയും പ്രശ്നമില്ല. അവരിങ്ങനെ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയൊക്കെ കാട്ടിക്കൂട്ടിലുണ്ട്, സത്യം പറഞ്ഞാൽ ദയനീയതയും തോന്നും, ചിരിക്കാനും വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, മൂപ്പരിങ്ങനെ നടക്കും, തെക്ക് വടക്ക് നടക്കും, കിഴക്ക് പടിഞ്ഞാറ് നടക്കും, ഇന്ത്യ മുഴുവൻ നടക്കും. നടന്ന് നടന്ന് ചെരുപ്പൊക്കെ തെയ്യും, താടി മുളക്കും, എന്നിട്ട് കുറേ ഡയലോഗ് അടിക്കും, എന്നിട്ട് പറയും മോദിയെ ചവിട്ടി തേച്ചു, മോദിക്കുള്ള വയറ് നിറച്ച് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കുറേ അവരുടെ അണികളും ഇങ്ങനെ വലിയ ബടായി അടിക്കും. എന്നാണ് സത്യത്തിൽ ഒന്നുമില്ല, മോദിയാണ് ഭരിക്കുന്നത്. മറ്റുള്ളവർ വലിയ ഡയലോഗ് അടിച്ച് നടക്കുമ്പോൾ മോദി അമിത്ഷയും ഒരു ജനപിന്തുണയില്ലാതെ, ഒരു വോട്ടും കിട്ടാതെ സുഖസുന്ദരമായിട്ട് ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യത്തിനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ സുഖം ചിന്തിച്ചു നോക്കണം. 3-ാം തവണയും ഭരണത്തിൽ കയറിയിരിക്കുകയാണ്. 3-ാം തവണയും ഭരണത്തിൽ കയറാൻ മാത്രം എന്ത് നന്മയാണ് അവർ ഇന്ത്യൻ ജനങ്ങളോട് ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. അദാനി അംബാനിമാരനെ കൂടുതൽ വീർപ്പിക്കുക എന്നല്ലാതെ ഈ അമിത്ഷയും മോദി എന്താ ചെയ്തിട്ടുള്ളത്? ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കാരണം എന്താണ്, അവരെല്ലാം ഒരു കൂട്ടുകാരാണ്, ഒരു കൊള്ളസംഘത്തിന്റെ ഒരു അംഗങ്ങളാണ്. അപ്പൊ എല്ലാവരും ഒന്നിച്ച് കൂട്ടുകൂടി ചേർന്നിട്ടാണ് ഇന്ത്യനെ കട്ടുമുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അതാ കൊല്ലാൻ വരുന്ന മുസ്ലിങ്ങൾ. ഹിന്ദുത്വം അപകടത്തിൽ, ഹിന്ദുക്കളുടെ കഴുത്ത് ഞരിച്ചു കൊന്നിട്ട് മുസ്ലിങ്ങൾ ഇവിടെ ഇസ്ലാമിക ഭീകര രാജ്യം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വിഡ്ഢികൾ അതിൽ വീഴും. കുറേ വിഡ്ഢികൾ വീഴുന്നുമുണ്ട്, അത് സത്യം തന്നെയാണ്. എന്നിട്ട് അതുകൊണ്ടും കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിലാണ് പിന്നെ മുസ്ലിം പണ്ഡിതരുടെ അളിയിൽ ശിവലിംഗം ഉണ്ട് ഒരൊറ്റ നോണോട് പറഞ്ഞിട്ട് പിന്നെ അവിടെ കലാപങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഈ ജനങ്ങളുടെ മുഴുവൻ കലാപത്തിലേക്ക് ഫോക്കസ് ചെയ്യിക്കുക, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇവർക്ക് സുഖസുന്ദരമായിട്ട് ഭരിക്കും ചെയ്യുക. അപ്പോൾ ഞാനിതൊക്കെ പറയാനുള്ള കാരണം എന്താ അറിയോ? അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന മാപ്പ്, സത്യം പറഞ്ഞാൽ ഇന്ത്യയിലിപ്പോൾ ഇവർക്ക് യാതൊരു ബി ജെ പിക്ക് യാതൊരു പിടിപാടുമില്ല, ജനപിന്തുണയില്ല. എന്നിട്ട് പോലും അവരിതാ ഈ ഇന്ത്യയുടെ മധ്യഭാഗത്തുള്ള വലിയ വലിയ സംസ്ഥാനങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. എങ്ങനെ പിടിച്ചെടുത്തു? അതിൻ്റെ 2 ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഹരിയാന, അതാണ് വലിയൊരു ഉദാഹരണം. കാരണം അവിടെ കോൺഗ്രസ് തരംഗമാണ് ഉണ്ടായിരുന്നത്. ഏത് രീതിയിലും കോൺഗ്രസ്സെ ജയിക്കൂ എന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടിട്ടും അവിടെ പെട്ടെന്ന് എല്ലാം തലകീഴ്മേൽ മറിച്ചുകൊണ്ട് അമിത്ഷായുടെ ആജ്ഞപ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ബി ജെ പിനെ ജയിപ്പിച്ചു. അങ്ങനെ ബി ജെ പിനെ ജയിപ്പിച്ചിട്ട് ഇത്ര പ്രത്യക്ഷമായിട്ട് ഇത് ഞങ്ങൾ തന്നെയാണ് ചെയ്തത് എന്ന് വിളിച്ചു പറഞ്ഞ് തട്ടിപ്പ് നടത്തിയിട്ട് പോലും കോൺഗ്രസ് പാർട്ടിക്കാർക്ക് ഇതൊന്നും മനസ്സിലായിട്ടേയില്ല. അവരിങ്ങനെ മുണ്ടാതെ ഒരു ലുങ്കി കൊടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഹരിയാനയിൽ ഒരുപാട് കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ത് കേസ് കൊടുത്തിട്ടുണ്ട് കാര്യം? ഇനിയിപ്പോൾ ഒരു സ്ഥാനാർത്ഥി, ഇവിടെ ഭയങ്കര കോമഡി ആട്ടോ, ഈ ഒരു സിസ്റ്റത്തിൻ്റെ കാര്യം ഞാൻ പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കി വെച്ച സിസ്റ്റം ഉണ്ടല്ലോ, അതൊക്കെ കണ്ടറിഞ്ഞ് ഉണ്ടാക്കിയ സിസ്റ്റം തന്നെയാണ് കേട്ടോ. അതായത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ സംശയം ഉണ്ടെന്ന് കൂട്ടുക, അതായത് എൻ്റെ വോട്ടെണ്ണൽ ശരിയായിട്ടില്ല, ഇനി ഞാൻ ജയിക്കേണ്ടതായിരുന്നു, ഞാൻ എങ്ങനെ തോറ്റു എന്നുള്ള ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അയാൾ ആ സംശയമായിട്ട് ചെല്ലേണ്ടത് എങ്ങോട്ട് അറിയോ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്തേക്ക്, അതായത് കള്ളൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകേണ്ടത്. ആരാണോ കള്ളൻ, ആരാണോ ഈ കൊള്ള നടത്തുന്നത്, ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തുന്നത്, അതേ ആളുടെ അടുത്ത് പോയിട്ട് ദാ എനിക്കൊരു ഇങ്ങനെ സംശയം ഉണ്ട് എന്ന് പറയണം.
അങ്ങനെ സംശയമുണ്ടെന്ന് കള്ളനോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളൻ നിന്ന് ചിരിക്കൂലേ? ആ സ്ഥിതിയാണ്. അവസാനം അങ്ങനെ ഒരു പരാതി കൊടുക്കണം. കൊടുത്താലും പോരാ, അങ്ങനെ കൊടുക്കുമ്പോൾ റീകൗണ്ടിങ്ങിന് വീണ്ടും എണ്ണണം എന്നുണ്ടെങ്കിൽ അതിന് 47,000 രൂപയും ഈ കള്ളന്മാർക്ക് പിന്നെയും കൊടുക്കണം. അപ്പോൾ ആ 47,000 രൂപയും ഈ കള്ളന്മാർ ഉണ്ടാക്കുകയാണ്. എന്തിന്? അവർ നടത്തിയ കള്ളത്തരം അന്വേഷിക്കാൻ. അപ്പോൾ ഈ കള്ളന്മാർ അവർ തന്നെ നടത്തിയ കള്ളത്തരം അന്വേഷിക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. പിന്നെ ഈ വോട്ടിംഗ് മെഷീനിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്, അതായത് ഇത് സത്യമാണോ അല്ലേ എന്ന് അറിയാനുള്ള. അതാണ് ഈ വോട്ടിംഗ് സ്ലിപ്പ് വരല്ലോ, ഒരു സ്ലിപ്പ് ഇങ്ങനെ മുറിഞ്ഞു വീഴല്ലോ, അത് ജനങ്ങൾക്ക് കൊടുക്കൂല. ആ മുറിഞ്ഞു വീഴുന്ന സ്ലിപ്പ് തന്നെ എണ്ണിയാൽ മതി ആരാണ് ജയിച്ചത് എന്ന് അറിയാൻ കഴിയും. പക്ഷേ അത് എണ്ണാൻ സമ്മതിക്കൂല, കാരണം കള്ളന്മാർക്കറിയാലോ ഞങ്ങൾ ആ കള്ളെന്ന്. അപ്പോൾ അത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അത് തടയണം. അപ്പോൾ എണ്ണണം എന്ന് പറയുന്ന ഈ മെഷീൻ ഉണ്ടല്ലോ, അതിലത്തെ സ്ലിപ്പ് എണ്ണൂല. നിങ്ങളൊരു കാര്യം ചെയ്ത് കോടതിയിൽ പോയി കേസ് കൊടുത്തോ എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയും. അങ്ങനെ ഈ സ്ഥാനാർത്ഥി എങ്ങാനും കോടതിയിൽ പോയി കേസ് കൊടുത്താൽ ഇപ്പോൾ ഒരു 6-7 കൊല്ലം ആ കേസ് നടത്തണം. കാരണം എന്താണ്, ആ കേസ് നടത്തുന്ന അല്ലെങ്കിൽ അവിടെ ആ കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജി പോലും ഒരു സംഖ്യയായിരിക്കും, അവിടെ ആദ്യം തന്നെ കുത്തിക്കെട്ടി വെച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ ആ കേസ് 7-8 കൊല്ലം ഇങ്ങനെ വലിച്ചു നീട്ടും. അപ്പോഴേക്കിനും ഇവിടെ 5 കൊല്ലം ഭരണം കഴിഞ്ഞിട്ടുണ്ടാവും. അടുത്ത തട്ടിപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നിട്ടുണ്ടാവും. അതാണ് ഇപ്പോൾ ഈ 2019 അതിഭീകരമായ വോട്ടിംഗ് അഴിമതി നടന്നപ്പോൾ 19 ലക്ഷം വോട്ടിംഗ് മെഷീൻ കാണാതായിട്ടും ആ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. അതിലത്തെ എന്താണോ ഫലം അതുതന്നെയാണ് എല്ലാവരും അംഗീകരിച്ചത്. അങ്ങനെ കുറച്ച് പേരൊക്കെ കേസ് കൊടുത്തു. ആ കേസൊക്കെ ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പോഴേക്കിനും രണ്ടാമതും തെരഞ്ഞെടുപ്പ് വന്നു, അതിൽ വീണ്ടും തട്ടിപ്പ് നടത്തി, വീണ്ടും ഭരണത്തിൽ വന്നു ഈ BJP. അങ്ങനെ വന്നിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒരുപാട് സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര പോലത്തെ, മധ്യപ്രദേശ് പോലത്തെ, രാജസ്ഥാൻ പോലത്തെ, ഗുജറാത്ത് പിന്നെ പറയണ്ട, അങ്ങനെ വലിയ വലിയ സംസ്ഥാനങ്ങൾ മുഴുവൻ കയ്യിലാക്കി ചെറിയ ചെറിയ സംസ്ഥാനമൊക്കെ വിട്ടുകൊടുക്കുക ചെയ്തു. അവിടെ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ, ആ സംസ്ഥാനങ്ങൾ പിടിച്ചടക്കി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ തെരുവിലിറങ്ങിയെങ്കിലോ? സംശയം 100% ആയെങ്കിലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, കുറച്ച് സംസ്ഥാനങ്ങളൊക്കെ വിട്ടുകൊടുക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചോദിക്കാനാണ്. അപ്പോൾ ആ സംസ്ഥാനത്ത് ഞങ്ങൾ തോറ്റപ്പോൾ നിങ്ങൾ എന്താ ഉണ്ടാതിരുന്നത് എന്ന് ചോദിക്കണമല്ലോ. ആ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സംസ്ഥാനങ്ങൾ വിട്ടുകൊടുക്കുന്നത്, ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ. അതിൽപ്പെട്ടതാണ് ഈ കർണാടക, പിന്നെ കേരള. കേരള പിന്നെ ചെറിയൊരു സംസ്ഥാനമാണ്. പിന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ ഇവരുടെ കളി നടക്കില്ല, കാരണം അവിടെ ഈ RSS-കാരെ കുത്തിക്കയറ്റാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ അവിടെ കളി നടക്കില്ല. അവിടെ നോക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും BJP തോറ്റു തുന്നം പാടും ചെയ്യും. അങ്ങനെ അവിടെ ഇവിടെയുള്ള കുറച്ച് സംസ്ഥാനങ്ങളൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ ഇന്ത്യയുടെ മധ്യഭാഗത്ത് കിടക്കുന്ന ഹിന്ദി ബെൽറ്റിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും പിടിച്ചടക്കിയിരിക്കുകയാണ് ഇങ്ങനെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും, സംഘികൾ ആദ്യം തന്നെ ചോദിക്കുക, കർണാടകയിൽ തോറ്റപ്പോൾ നിങ്ങൾ എന്താ ഉണ്ടാതിരുന്നത്, അവിടെ വോട്ടിംഗ് മെഷീൻ ശരിയാണോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യമൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കർണാടക മനഃപൂർവ്വം വിട്ടുകൊടുത്തതാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സംശയം വരും. കാരണം ഈ കർണാടകയിലും കോൺഗ്രസ് തരംഗമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് വിട്ടുകൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുള്ളൂ. അപ്പോൾ വരുന്ന സമയത്ത് ഈ വോട്ടിംഗ് മെഷീൻ്റെ വിശ്വാസ്യത കൂട്ടാൻ വേണ്ടിയിട്ട് കർണാടകയിൽ തോറ്റു കൊടുത്തു. അപ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ സത്യസന്ധമായത് കാരണമാണല്ലോ ഞങ്ങൾ തോറ്റത് എന്ന് പറഞ്ഞ് നടക്കാമല്ലോ. അതിന് ചെയ്ത ഒരു പരിപാടിയാണത്. അപ്പോൾ അതിൻ്റെ കാര്യം അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ വിശദീകരിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഏത് ഇത്രയെങ്കിലും ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം വളരെ സുപ്രധാനമാണ്, ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കാര്യം. അത് പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം, എന്നാലും സത്യം പറയാതിരിക്കാൻ സാധ്യമല്ല. ഈ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, ആ സമയത്ത് എന്തുകൊണ്ടാണ് മോദിക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കാതിരുന്നത്? അല്ലെങ്കിൽ വേണ്ട, ഈ പ്രിയങ്ക ഗാന്ധിനെ നിർത്താമായിരുന്നല്ലോ. ഏത് ഈ ബനാറസ് പറഞ്ഞ സ്ഥലം തോന്നും, ബനാറസ് എന്ന് തോന്നുന്നുണ്ട്, ആ ബനാറസ് പറഞ്ഞ സ്ഥലത്ത് ഏതോ ഒരു കോൺഗ്രസ് നേതാവിനെ കൊണ്ടുപോയിട്ടിട്ടു മോദിക്കെതിരെ മത്സരിക്കാൻ. അതേസമയം ആ സമയത്തൊക്കെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഞാൻ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, ഞാൻ അതിനു പകരം എൻ്റെ സഹോദരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ നടന്നു. അങ്ങനെ നടന്നു. പക്ഷെ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ കേരളത്തിലെ കോച്ചാമുക്കിൽ വന്നിട്ട് മത്സരിക്കുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞ ആൾ എന്തിനാണ് ഇപ്പോൾ ഈ ഇത്രയും ദൂരമുള്ള കോച്ചാമുക്കിൽ വരുന്നത്? അത് തന്നെ വലിയൊരു ഭീരുത്വം കാണിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമാണെന്നാണ് ഇപ്പോൾ ഈ BJP-ക്കാർ എല്ലാ സ്ഥലത്തും പറഞ്ഞു നടക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ രാഹുൽ ഗാന്ധിയും. ഈ ഹിന്ദി ബെൽറ്റിൽ നിന്ന് നട്ടെല്ല് നിർത്തി നിന്ന് അവരോട് പോരാടിയിട്ട്, ഈ പറഞ്ഞ BJP-ക്കാരോട് പോരാടി തോൽപ്പിച്ചിട്ടല്ലേ ഇവർ മുന്നോട്ട് വരേണ്ടത്? അല്ലാതെ ഈ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു വയനാട്ടിലേക്ക് ഓടി വരേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിരവധി പേര് പറയുന്നത് ഈ BJP-യും അതുപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ബനാറസിലെങ്ങാനും പ്രിയങ്ക ഗാന്ധി ഈ പറഞ്ഞ മോദിക്കെതിരെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്താൻ പോലും ഈ പറഞ്ഞ മോദിയുടെ എല്ലാ വളർത്തു പട്ടികൾക്കും കുറേ ഒരു ബുദ്ധിമുട്ടാവുമായിരുന്നു. അപ്പോൾ ആ ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, സ്മൂത്തായിട്ട് മോദി ജയിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവിടെ മത്സരിക്കാതിരുന്നത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
പിന്നെ അത് മാത്രമല്ല, ഈ പ്രിയങ്ക ഗാന്ധിയൊക്കെ വോട്ടിംഗ് മെഷീനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരക്ഷരം പറയുന്നില്ലല്ലോ. രാഹുൽ ഗാന്ധി നിർബന്ധിതമാവുകയാണ് വോട്ടിംഗ് മെഷീനെ കുറിച്ച് സംസാരിക്കാൻ. കാരണം ജനങ്ങൾ ചോദിക്കുകയാണേ, ഒരുപാട് ജനങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ട് മാത്രം പറയും വോട്ടിംഗ് മെഷീൻ കൊണ്ട് മാത്രമാണ് മോദിക്ക് ജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയും. അങ്ങനെ പറയുന്ന ആൾ എന്തുകൊണ്ടാണ് ഒരു വാക്കും കൂടി മാറ്റി പറയാത്തത്? അതുകൊണ്ട് ഞങ്ങൾ ഈ വോട്ടിംഗ് മെഷീനിൽ കൂടെയുള്ള മത്സരം അംഗീകരിക്കില്ല, അതുകൊണ്ട് എല്ലാവരും തെരുവിലിറങ്ങിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒട്ടുക്കും ആൾക്കാർ ഇറങ്ങൂലേ? പക്ഷെ അത് പറയില്ല എന്ത് സംഭവിച്ചാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അല്ലേ ആദ്യം പറയേണ്ടത്, ഖർഗെയൊക്കെ അല്ലേ ആദ്യം പറയേണ്ടത്, എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ ഈ മൗനം, ഇത് ബി ജെ പിക്കാരുമായിട്ടുള്ള ബി ജെ പി നേതാക്കൾ, അതായത് ഈ അമിത്ഷാ മോദിയുമായിട്ടുള്ള എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഞാൻ ഇതൊക്കെ പറയാൻ കാരണം അറിയോ, ഹരിയാനയിൽ തട്ടിപ്പ് നടത്തിയെന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിലും തട്ടിപ്പ് നടത്തിയത്. മഹാരാഷ്ട്ര ഈ ഇലക്ഷൻ നടന്നല്ലോ, അതിൽ ഈ പ്രതിപക്ഷ പാർട്ടിക്കാർ ഉണ്ടാവാനേ പാടില്ല എന്നുള്ള ഒരു പ്രതികാര മനോഭാവത്തോടു കൂടിയിട്ടാണ് അമിത്ഷയുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പ്രവർത്തിച്ചത്. ഇന്ത്യ സഖ്യത്തിന് വെറും 54 സീറ്റാണ് കിട്ടിയത്, വെറും 54 സീറ്റ്. ബാക്കി 230 സീറ്റോളം അതിൻ്റെ ഈ ബി ജെ പി സഖ്യകക്ഷികൾക്കാണ് കിട്ടിയത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരുപാട് പരാതികൾ ഇന്നലെ തന്നെ പുറത്തേക്ക് കുറെ വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ടര ഞാൻ കാണിച്ചു, ഇനിതാ ഒന്നുകൂടി ഞാൻ കാണിക്കുകയാണ്. അതായത് ഏത് രൂപത്തിലാണ് 16-ാമത്തെ റൗണ്ട് വരെയൊക്കെ വിജയിക്കുന്ന ഒരു ആള്, ഒരു സ്ഥാനാർത്ഥി ബി ജെ പിയിൽ പെടാത്ത വിജയിക്കുന്ന ഒരാള് അടുത്ത 3 റൗണ്ട് കൗണ്ട് ആകുമ്പോഴേക്കും തോറ്റു തുന്നമ്പാടാണ്. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, ഈ മഹാരാഷ്ട്രയിൽ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുകയാണ്. അതിൽ ചന്ദ്രശേഖർ ആസാദ്, ഈ ദളിത് വിഭാഗത്തിലെ ഈ പറയുന്ന ഭീംസേനയുടെ നേതാവ്, ഇജാസ് ഖാൻ എന്ന് പറയുന്ന ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുകയാണ്. അങ്ങനെ വോട്ട് പിടിക്കുന്ന സമയത്ത് ഈ ഭീംസേനയുടെ ശക്തി കേന്ദ്രമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട്, കാരണം അവിടെയാണ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്, അവിടെ കൊണ്ടുപോയിട്ട് ചന്ദ്രശേഖർ ആസാദ് സ്വയം ഈ ആൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുകയാണ്. ഇല്ലുണ്ടല്ലോ കെറ്റൽ, ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്ന് പറയുകയാണ്. ആ ഒരു രംഗം ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ആ രംഗം കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ എത്ര ജനം ഉണ്ട് എന്നുള്ളതാണ്. ജനം റോഡൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഇങ്ങനെ കണ്ണെത്താ ദൂരം വരെ നിറഞ്ഞ് നിൽക്കുകയാണ്. ചുരുങ്ങിയതൊരു 5,000-10,000 ആൾക്കാരെങ്കിലും ഉണ്ടാവും. അവിടെ ഇലക്ഷന് ശേഷം വന്ന റിസൾട്ട്, അതേ സ്ഥലത്ത് വന്ന റിസൾട്ട് കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ആദ്യം നമുക്ക് ആ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചെറിയൊരു ഭാഗം കാണാം. जो अपनी जान की बाजी लगा के इस जालिम सरकार से लड़ने का काम कर रहे हैं, ये भी उनमें से एक मुजाहिद है। तो यहाँ अगर आपका होता तो आपसे कहता, लेकिन आपकी जेब में फोन है, इस फोन को निकाल के मुंबई में फोन करना। कंडले ई और वेदील मात्रम ഒരു 10,000 ആൾക്കാരെങ്കിലും ഉണ്ടാവും. പിന്നെ ഈ ചന്ദ്രശേഖർ എന്താണോ പറയുന്നത് അതനുസരിക്കുന്ന ആൾക്കാരാണ് ഈ ഭീംസേനയിലത്തെ ആൾക്കാർ. അവരോട് പറയുന്നത് ഈ ഇജാസ് ഖാൻ വോട്ട് ചെയ്യണമെന്ന് പറയുന്നു, എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം പിന്നെ ഇത് മാത്രമല്ലല്ലോ, വേറെയും അങ്ങനെ വേദികളുണ്ടല്ലോ. അവിടെയൊക്കെ പോകുമ്പോൾ ഒരു 5,000 ആൾക്കാർ വെച്ച് പിടിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു 50,000 പേരെങ്കിലും ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നിട്ടുണ്ട്. ചന്ദ്രശേഖരുടെ ആൾക്കാരാണ് മൊത്തവും. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ച് പറയാൻ പറ്റുമോ, സങ്കല്പിച്ച് പറയാൻ പറ്റുമോ ഈ ഇജാസ് ഖാന് എത്ര വോട്ട് കിട്ടി എന്നുള്ളത്? നിങ്ങൾ പറയും 5,000 വോട്ട് കിട്ടിയിട്ടുണ്ടാവും, 6,000 വോട്ട് കിട്ടിയിട്ടുണ്ടാവും. ഈ തട്ടിപ്പ് നടത്തിയ കാരണേ അമിത്ഷാ മോദിയുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തട്ടിപ്പ് നടത്തിയിട്ടും ഒരു 5,000 വോട്ട് കിട്ടിയിട്ടുണ്ടാവും, എതിരാളിക്ക് 100,000 വോട്ട് കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ നിങ്ങൾ പറയും. എന്നാൽ അങ്ങനെയല്ല, ഈ വോട്ട് എണ്ണിയ ദിവസത്ത് വന്ന ഫലം എന്താ അറിയോ? ഇജാസ് ഖാൻ എത്ര വോട്ട് കിട്ടി അതാണ് ഈ കാണിക്കുന്നത്. ഇജാസ് ഖാന് കിട്ടിയത് വെറും 155 വോട്ട്. ഒന്ന് ചിന്തിച്ച് നോക്കണം, ഏതാണ്ട് 50,000 ആൾക്കാർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരിക, എന്നിട്ട് വെറും 155 ആൾക്കാർ മാത്രമാണോ അതിൽ നിന്ന് വോട്ട് ചെയ്യുക? ഒരിക്കലല്ലല്ലോ. അപ്പം എന്താന്ന് വെച്ചാൽ, ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുമ്പോൾ ഇതൊന്നൊരു പ്രാധാന്യം ഇല്ലാത്ത ആൾക്കാരാണ്. ഇവരുടെ വോട്ടൊക്കെ എടുത്ത് നേരെ ബി ജെ പിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നിച്ചങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് 100 വോട്ട്, 155 വോട്ടിലൊക്കെയാണ് നിൽക്കുന്നത്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ 2019 മുതൽ തന്നെ വരുന്നുണ്ട്. ഇങ്ങനത്തൊക്കെ ഒരുപാട് വീട് ഉണ്ടാക്കിയത് എനിക്കും തന്നെ ഓർമ്മയുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ വീടുകളുടെ കൂട്ടത്തിൽ ഈ വീടുകളും നിങ്ങൾക്ക് ചേർക്കാം. പക്ഷെ എന്താ കാര്യം, ഇതൊക്കെ പറയാനല്ലാതെ വേറെ ഒന്നും തന്നെ ഒരു രക്ഷയില്ല. ഇനി ഈ ഇജാസ് ഖാൻ കേസിന് പോവാണ്. ആദ്യം തന്നെ കേസിന് പോകണമെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതി കൊടുക്കണം. അത് തന്നെയല്ലേ നേരത്തെ ഞാൻ പറഞ്ഞത്, കള്ളന്മാരുടെ കയ്യിൽ തന്നെ പരാതി കൊടുക്കണം, അവരത് കീറി വലിച്ചെറിയും. എന്നിട്ട് പിന്നെ കോടതി പോകണം, അത് പിന്നെ കേസ് ഇങ്ങനെ നടക്കും. 7 കൊല്ലം, 8 കൊല്ലം, അപ്പേക്കിന് പിന്നെ എല്ലാതും തീർന്നിട്ടുണ്ടാവും.
ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ഓരോരോ വീടുകളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം എന്താ അറിയോ? വലിയ ഒരു അതിഭീകരമായ വോട്ടിംഗ് അഴിമതി, തിരഞ്ഞെടുപ്പ് അഴിമതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സഹായത്തോടു കൂടിയിട്ട്. നമ്മൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ പറയും, അതിലൊക്കെ ഇരിക്കുന്നത് ഇവർ മാത്രമാണ്, ഈ അമിത് ഷാ മുതലുള്ള സുഹൃത്തുക്കളാണ് ഒക്കെയും. അപ്പോൾ അവർ വെച്ചത് ചെയ്യുന്നത് കാരണം ഈ മഹാരാഷ്ട്രയൊക്കെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ അദാനിക്ക് 100,000 കോടിയുടെ ചില പ്രൊജക്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ കയ്യിൽ നിന്ന് പോകും. അതേപോലെ തന്നെ അദാനിക്ക് കണ്ണായ സ്ഥലത്ത് ഈ ബോംബെയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ മോദി എഴുതി കൊടുക്കാൻ പോവാണ്. ആ സമയത്തെങ്ങാനും ബി ജെ പി അവിടെ തോറ്റിട്ടുണ്ടെങ്കിൽ നടക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചിട്ട് പ്രതിപക്ഷം തന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തെ പാർട്ടിക്കാർക്ക് വെറും ഒരു 54 മിച്ചർ കൊടുത്തിട്ട് ഒരു ഈ പറഞ്ഞ കടലമണി കൊടുത്തുകൊണ്ട് ഒരു മുക്കിലിരുത്തിയിരിക്കുകയാണ്. ബാക്കി 230 ഇവന്മാരടിച്ചെടുത്തു. ഇനി ചോദിക്കാനും പറയാനും ആരും വരാനും സാധ്യതയില്ല. കാരണം എന്താണ്? പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ ജീവച്ഛവമായി മാറില്ലോ. അപ്പോൾ ഇതൊക്കെ ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോരോ സംസ്ഥാനങ്ങൾ കട്ടുപിടിപ്പിക്കുക, ഇന്ത്യയുടെ ഭരണം കയ്യിലിരിക്കും ചെയ്യും, നല്ല സുഖം ഭരിച്ചുകൊണ്ടേയിരിക്കുക. ഒരു മനുഷ്യനും ആരും ചോദിക്കില്ല. ചോദിക്കാൻ പോയാലോ ഹിന്ദുക്കളെ നിങ്ങളുടെ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും ചെയ്യും. അപ്പോൾ ഇതാണ് എനിക്ക് വീട്ടിൽ പറയാനുള്ളത്. അടുത്ത വീട്ടിൽ കാണാം. ബൈ ബൈ.